ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം. 301 കോളനിയിലെ ഒരു വീട് കാട്ടാന ഇടിച്ചു തകർത്തു. കോളനിയിലെ ജോർജിന്റെ വീടാണ് തകർത്തത്. ആനയെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് വീണ്ടും അരിക്കൊമ്പൻ വീട് തകർത്തത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, എന്താണ് അവിടെ സംഭവിച്ചത്? അരിക്കൊമ്പനെ പിടികൂടുന്നതിനുള്ള ദൗത്യം വീണ്ടും പുനരാരംഭിക്കാനിരിക്കുകയാണ്. വീണ്ടും ഈ ഒരു 301 കോളനിയിൽ അരിക്കൊമ്പന്റെ ആക്രമണം വീണ്ടുമുണ്ടായത്. ഈ കോളനി നിവാസിയായിട്ടുള്ള വിജയ് ജോർജിന്റെ വീടിന് നേരെയാണ് അരിക്കൊമ്പൻ ആക്രമണം നടത്തിയത്. രാവിലെ 10 മണിയോടുകൂടി ഈ ഭാഗത്തേക്ക് എത്തിയ കൊമ്പൻ ഈ വീടിന്റെ പിൻഭാഗം തകർക്കുകയായിരുന്നു. അടുക്കളയും ഒരു ചായ്പും ഈ അരിക്കൊമ്പൻ തകർത്തു. ഇതിനുശേഷം ഈ ഒരു ഷീറ്റൊക്കെ വീഴുന്ന ശബ്ദം കേട്ട് ആളുകൾ എത്തിയ ശേഷം ഈ ആനയെ അവിടുന്ന് തുരത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഈ ഒരു കാട്ടാനാക്രമണം നിലവിൽ ഈ ഒരു ജനവാസ മേഖലയിൽ തന്നെ ഈ ഒരു അരിക്കൊമ്പൻ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ എത്രയും വേഗത്തിലാക്കണം, അരിക്കൊമ്പനെ പിടികൂടി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗത്തിലാക്കണമെന്ന ഒരു ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതേസമയം ഈ ഒരു അരിക്കൊമ്പനെ പിടികൂടുന്നതിനുള്ള ദൗത്യം തിങ്കളാഴ്ചയോടുകൂടി ആരംഭിക്കാനാണ് നിലവിൽ വനംവകുപ്പ് പദ്ധതി ഇട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ആനയെ ധരിപ്പിക്കാനുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ റേഡിയോ കോളർ ആസാമിൽ നിന്ന് എത്തേണ്ടതായിട്ടുണ്ട്. അത് എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ. സുബിൻ തോമസ് വിവരങ്ങൾ നൽകിയതാണ്.